നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും നാട്ടിൻപുറത്തേക്ക് സ്വാഗതം. ജീവിതത്തിൽ ഒരു കൂട്ട്, അതെല്ലാവരുടെയും ആഗ്രഹമാണ്. എന്നാൽ ചിലർക്ക് അനുയോജ്യമായ കൂട്ട് കണ്ടെത്തൽ അത്ര എളുപ്പമാകില്ല. വിവാഹപ്രായം കഴിഞ്ഞിട്ടും ജീവിത പങ്കാളിയെ കണ്ടെത്താൻ കഴിയാതെ പോകുന്നവരെ സഹായിക്കാൻ കണ്ണൂരിൽ മുന്നിട്ടിറങ്ങുന്നത് പഞ്ചായത്തുകൾ തന്നെയാണ്. പിണറായി പഞ്ചായത്തിൽ നടപ്പാക്കിയ ഈ ഉദ്യമം പട്ടുവും പഞ്ചായത്തും ഏറ്റെടുത്തിരിക്കുകയാണ്. 2022-23 വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി സമർപ്പിച്ച നവമാംഗല്യം പദ്ധതിക്ക് ജില്ലാ ആസൂത്രണ സമിതിയുടെ അംഗീകാരം ലഭിച്ചതോടെ തുടർ നടപടികളുമായി മുന്നോട്ടു പോവുകയാണ് പട്ടുവം ഗ്രാമപഞ്ചായത്ത് അധികൃതർ. വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിട്ടും വിവാഹം നടക്കാത്തവർക്ക് വേണ്ടിയാണ് പദ്ധതി. ഇത്തരത്തിലുള്ളവരെ കണ്ടെത്തി രജിസ്ട്രേഷൻ സൗകര്യം ഒരുക്കുമെന്ന് പട്ടുവം പഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീമതി പറഞ്ഞു. നമ്മുടെ നാടിനകത്ത് വിവാഹപ്രായം കഴിഞ്ഞിട്ടും വിവാഹം കഴിക്കാൻ സാധിക്കാത്ത കുറെ ആളുകളെ ഉണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഒരു വാർഡിനകത്ത് തന്നെ 15-20 ആളുകൾ വരുന്ന വാർഡുകളടക്കം ഉണ്ട്. അപ്പോൾ അവർക്കൊരു വേദി ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാം. ആളുകളെ കണ്ടെത്തി കഴിഞ്ഞാൽ അവർക്ക് പരസ്പരം കാണാനുള്ള അവസരം ഒരുക്കും. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അടുത്ത ഘട്ടമായി ആവശ്യമെങ്കിൽ കൗൺസിലിംഗ് നൽകും. അപ്പോൾ ഈ സംവിധാനം ഞങ്ങൾ പുറത്ത് ഇതിൻ്റെ അനൗൺസ് പുറത്ത് വിട്ടതിന് ശേഷം ഒരുപാട് ആൾക്കാർ നമ്മളെ സമീപിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. നല്ലൊരു തീരുമാനമാണ്, അതുകൊണ്ട് നിങ്ങൾ ഇതുമായിട്ട് മുന്നോട്ട് പോകണം. എപ്പോഴാണ് അപേക്ഷ സ്വീകരിക്കുക അത് ഞങ്ങളോടൊന്ന് പറയണം എന്നുള്ള രീതിയിൽ മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടെ അവർ ഞങ്ങളെ സ്വീകരിക്കുന്ന അവസ്ഥയുണ്ട്. വിവാഹാലോചനയ്ക്ക് പഞ്ചായത്ത് സബ് കമ്മിറ്റി ഉണ്ടാകും. വിവാഹം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തന്നെ ലളിതമായി നടത്തിക്കൊടുക്കും. സമൂഹ വിവാഹത്തിന് സന്നദ്ധമാണെങ്കിൽ അതിനും പഞ്ചായത്ത് തയ്യാർ. വിവാഹം ആർഭാടമാക്കാൻ ആഗ്രഹിക്കുന്നവർ അത് സ്വന്തം ചിലവിൽ നടത്തണം. ഞാൻ നൂതനായിരിക്കണം, അതൊരു വൃത്തിയായിരിക്കണം, അങ്ങനത്തെ ഒരു പോയിന്റ് ഓഫ് വ്യൂന്നാണ് ഇങ്ങനെ ഒരു പദ്ധതിയിലേക്ക് വരുന്നത്. സ്ത്രീധന സമ്പ്രദായം പോലുള്ള സാമൂഹ്യ തിന്മകൾക്കെതിരെയുള്ള ഒരു നീക്കം കൂടിയാണ് പഞ്ചായത്തുകളുടെ മാംഗല്യ പദ്ധതി. ഒരു സർക്കാർ ജോലി ഇല്ലാത്ത ഒരാൾക്ക് ഒരു എന്താ പറയാ, ജീവിത പങ്കാളിയെ കിട്ടുന്നില്ല എന്നുള്ള ചെറിയ പ്രശ്നം പൊതുവെ അഭിമുഖീകരിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ നമ്മുടെ കേരളത്തിൽ മൊത്തത്തിൽ ഉള്ളതാണ്. അപ്പോൾ ഞങ്ങൾ ഉദ്ദേശിച്ചത് എന്തെന്ന് പറഞ്ഞാൽ, അത്തരം ആളുകളുടെ ഒരു ഡാറ്റാബേസ് ഉണ്ടാക്കി പഞ്ചായത്തിലെ ഒരു കണക്കെടുത്തതിന് ശേഷം നമ്മളത് എല്ലാവർക്കും അത് കൈമാറുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. വരും വർഷങ്ങളിൽ മറ്റ് പഞ്ചായത്തുകളിലും പദ്ധതി നടപ്പിലാക്കാൻ പട്ടുവം പഞ്ചായത്തിന്റെ നവമാംഗല്യം പദ്ധതി പ്രേരണയാകുമെന്നാണ് പഞ്ചായത്ത് അധികൃതരുടെ പ്രതീക്ഷ. ന്യൂസ് 18 തളിപ്പറമ്പ്. ആരോഗ്യ സംരക്ഷണത്തിനുള്ളതാണ് കർക്കിടകം. സുഖചികിത്സയും പഥ്യവും ഒക്കെ നോക്കി വരാനിരിക്കുന്ന വർഷം ആരോഗ്യപൂർണമായി ജീവിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തേണ്ട ഒരു മാസക്കാലം. കർക്കിടകത്തിലെ ആരോഗ്യ സംരക്ഷണത്തിന്റെ പ്രാധാന്യം ജനങ്ങളെ ബോധവൽക്കരിക്കാൻ കോഴിക്കോട് നടന്ന കർക്കിടക ഫെസ്റ്റ് ഏറെ പേരെ ആകർഷിച്ചു. കർക്കിടക മാസത്തിലെ ആയുർവേദ ആരോഗ്യ ചികിത്സ, മരുന്നുകൾ, ഭക്ഷണ രീതികൾ എന്നിവയെപ്പറ്റി ജനങ്ങളെ ബോധവൽക്കരിക്കാനായാണ് കാവിലുംപാറ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ കർക്കിടക ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. കുടുംബശ്രീ അംഗങ്ങൾ വീടുകളിൽ തയ്യാറാക്കിയ കർക്കിടക കഞ്ഞി, മരുന്നുകൾ, പത്തിലകൾ ഉപയോഗിച്ച് തയ്യാറാക്കിയ പത്തിലത്തോരൻ തുടങ്ങിയവ ജനങ്ങൾക്കായി ഒരുക്കിയിരുന്നു. കർക്കിടക മാസത്തിൽ കൂടുതലായി ഉപയോഗിക്കേണ്ട ഇലകളും പരിചയപ്പെടുത്തി. സാംസ്കാരിക നിലയത്തിൽ വെച്ച് നടന്ന കർക്കിടക ഫെസ്റ്റിൽ മരുന്നുകൾ രുചിച്ചറിയാൻ നിരവധി പേരാണ് എത്തിയത്. കർക്കിടക ഫെസ്റ്റിനോടനുബന്ധിച്ച് തന്നെ ആയുർവേദ ഡോക്ടർമാരുടെ സംഘം മെഡിക്കൽ ക്യാമ്പും നടത്തുന്നുണ്ട്. ഇത് കോഴിക്കോട് ജില്ലയിൽ നിരവധി CDSകൾ ഇത്തരം ഒരു പ്രവർത്തനത്തിന് മുന്നോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് കാവിലുംപാറ പഞ്ചായത്തിലാണ് ആദ്യമായിട്ട് കോഴിക്കോട് ജില്ലയിൽ ഇപ്പോൾ ഈ കർക്കിടക ഫെസ്റ്റ് ഇന്ന് നടന്നിട്ടുള്ളത്. പോഷകാഹാരക്കുറവ് പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ കോഴിക്കോട് ജില്ലയിൽ നടത്തുന്ന പ്രത്യേക പരിപാടികളിൽ ആദ്യത്തേതാണ് കാവിലുംപാറയിൽ നടന്ന കർക്കിടക ഫെസ്റ്റ്. കർക്കിടക ഫെസ്റ്റിന്റെ ഭാഗമായി ആയുർവേദ മെഡിക്കൽ ക്യാമ്പും നടന്നു. കാവിലുംപാറ പഞ്ചായത്ത് ജനപ്രതിനിധികൾ, ആയുർവേദ ഡോക്ടർമാർ, CDS അംഗങ്ങൾ എന്നിവർ ഫെസ്റ്റിന് നേതൃത്വം നൽകി. ന്യൂസ് 18 കോഴിക്കോട്. ഇക്കാലത്ത് നമ്മളൊക്കെ ഏറെ ആശ്രയിക്കുന്നതാണ് കാലാവസ്ഥ അറിയിപ്പുകൾ. മഴ പെയ്യുമോ കാറ്റ് വീശുമോ എന്നൊക്കെ നോക്കിയാണ് വീടിന് പുറത്തിറങ്ങുന്ന കാര്യം തീരുമാനിക്കുക. പെയ്ത മഴയുടെ കണക്കും പ്രധാനമാണ്. തിരൂരിൽ പെയ്ത മഴ എത്രയാണെന്ന് ഇനി അവിടെയുള്ള കുട്ടികൾ പറഞ്ഞു തരും. തിരൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കം കുറിച്ച വെതർ സ്റ്റേഷന്റെ വിശേഷങ്ങളിലേക്ക്. സമഗ്ര ശിക്ഷാ കേരളയാണ് സ്കൂളുകളിൽ വെതർ സ്റ്റേഷനുകൾ ആരംഭിക്കുന്നത്. സംസ്ഥാനത്തെ 240 ഹയർ സെക്കൻഡറി സ്കൂളുകളിലാണ് പദ്ധതി. ഈ കേന്ദ്രങ്ങളിൽ നിന്നും കാലാവസ്ഥാ വ്യതിയാനം, ആഗോളതാപനം, സൂര്യാഘാതം, പ്രളയം, ഉരുൾപൊട്ടൽ എന്നിവയെക്കുറിച്ച്
ആഴത്തിൽ പഠിക്കാനും ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികളുടെ സഹകരണത്തോടെ ചെയ്യുകയുമാണ് ലക്ഷ്യം. തിരൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ച വെതർ സ്റ്റേഷൻ വഴി മഴയുടെ കൃത്യമായ അളവ് അറിയാനാകും. ഇത് റെയിൻ കേജ് ആണ്, ഇതാണ് മെഷറിംഗ് ജാർ. നമ്മൾ ഇതിലാണ് കളക്ട് ചെയ്യുന്നത് വാട്ടർ. മഴ പെയ്യുമ്പോൾ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 24 hours കഴിഞ്ഞിട്ട് മെഷർ ചെയ്യും. നേരത്തെ കാണിച്ച പോലെ വെള്ളം 20 mm വീതം നിറച്ച് പിന്നെ നമ്മൾ കളഞ്ഞിട്ട് നമ്മൾ കൗണ്ട് ചെയ്തെടുക്കുക ചെയ്യുന്നത്. നിലവിൽ മലപ്പുറം ജില്ലയിൽ പൊന്നാനിയിലാണ് തീരദേശ പരിധിയിലുള്ള ഒരു കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമുള്ളത്. ന്യൂസ് 18 തിരൂർ. മലപ്പുറത്തെ തന്നെ ക്ലാരിപുത്തൂർ സ്കൂളിലെ കുട്ടികൾ ഇപ്പോൾ അവരുടെ മാതാപിതാക്കളുടെ നമ്പറുകൾ കാണാതെ പഠിച്ചിരിക്കുകയാണ്. തീരെ ചെറിയ കുട്ടികളാണ്. കുട്ടികളെ കാണാതാകുന്ന സംഭവങ്ങളൊക്കെ ആവർത്തിക്കപ്പെടുമ്പോൾ ഒരു രക്ഷാമാർഗമൊക്കെയായി മാറും ഈ പരിശീലനം. കുട്ടികളെ നമ്പർ കാണാതെ പഠിപ്പിക്കാൻ ഒരു മത്സരം തന്നെ നടത്തി സ്കൂൾ അധികൃതർ. ദിവസങ്ങൾക്കുള്ളിലാണ് കുരുന്നുകൾ ഇങ്ങനെ മാതാപിതാക്കളുടെ ഫോൺ നമ്പറുകൾ ഹൃദ്യസ്ഥമാക്കിയത്. LKG മുതൽ 4th class വരെയുള്ള ക്ലാരിപുത്തൂർ AMLP സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും ഇപ്പോൾ തങ്ങളുടെ മാതാപിതാക്കളുടെ നമ്പറുകൾ മനഃപ്പാഠമാണ്. ഫോൺ നമ്പർ പഠിക്കാൻ മത്സരം നടത്തി പ്രോത്സാഹന സമ്മാനവും നൽകിയതോടെ കുട്ടികൾക്കും ആവേശമായി. 2 3 8 3 4 9 8 1 9. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വിനോദയാത്ര പോയ സംഘത്തിലെ കുട്ടിയെ കാണാതായ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതാണ് ഇങ്ങനെ ഒരു ഉദ്യമത്തെക്കുറിച്ച് സ്കൂൾ അധികൃതരെ കൊണ്ട് ചിന്തിപ്പിച്ചത്. സേഫ്റ്റി ആൻഡ് സെക്യൂരിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പരിപാടിക്ക് തുടക്കം കുറിച്ചത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് മീഡിയയിൽ കണ്ട ഒരു സംഭവത്തിന് ആസ്പദമാക്കി നമ്മുടെ സ്കൂളിലെ എല്ലാ കുരുന്നുകളും കുട്ടികളും ഈ അവർ അതാത് പാരൻസിൻ്റെ നമ്പർ പഠിച്ചിരിക്കണം എന്ന ഒരു ആശയത്തോടു കൂടി ഇങ്ങനൊരു ആശയം കൊണ്ടുവരികയും അതോടൊപ്പം ഈ സ്കൂളിലെ എല്ലാ കുട്ടികളും അതായത് കുട്ടികളുടെ പാരൻസിൻ്റെ LKG മുതൽ 4th class വരെയുള്ള എല്ലാ കുട്ടികളും നമ്പർ ബൈയാട്ടാക്കി പഠിച്ചു എന്നതാണ് ഞങ്ങളുടെ. കുട്ടികളെ കാണാതാവുന്നത് തുടർക്കഥയാകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് മത്സര പദ്ധതിക്ക് തുടക്കമിട്ടത്. മറ്റ് സ്കൂളുകളിലും മാതൃകയാക്കാവുന്ന പദ്ധതി വീട്ടിൽ രക്ഷിതാക്കൾക്കും പരീക്ഷിക്കാവുന്നതാണ്. ന്യൂസ് 18 തിരൂർ. കോഴിക്കോട് മേപ്പയൂരിൽ അങ്കണവാടികളാണ് വാർത്തയാകുന്നത്. കുട്ടികൾക്ക് TV കണ്ടും പാട്ട് കേട്ടും ഡാൻസ് ചെയ്തുമൊക്കെ അടിച്ചു പൊളിക്കാം. ഇവിടെ ആധുനിക സൗകര്യങ്ങളോടെ ക്രാഡിൽ അങ്കണവാടികളായി ഉയർത്തിയതോടെയാണ് കളിച്ച് ചിരിച്ച് പഠിക്കാൻ കുഞ്ഞുങ്ങൾക്ക് അവസരം ലഭിച്ചത്. കളിച്ച് വളരാം, ഇടയ്ക്ക് TV കാണാം, പാട്ട് കേട്ട് നൃത്തം ചെയ്യാം, ക്ഷീണിക്കുമ്പോൾ പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കാം. മേപ്പയ്യൂരിലെ ക്രാഡിൽ അങ്കണവാടികളിൽ കുട്ടികളെ കാത്തിരിക്കുന്നത് ഇവയൊക്കെയാണ്. കെട്ടിടത്തിന് പുറത്ത് കിഡ്സ് ടർഫ്, അടുക്കളത്തോട്ടം എന്നിവയുമുണ്ട്. മേപ്പയ്യൂർ ഗ്രാമപഞ്ചായത്ത് മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം ഒരേ സമയത്ത് 18 അംഗൻവാടികളാണ് ഈ ക്രാഡിൽ അംഗൻവാടികളാക്കി മാറ്റിയിരിക്കുന്നത്. നിലവിലുള്ള അങ്കണവാടികളെ ആധുനികവൽക്കരിച്ച് ശിശു സൗഹൃദമാക്കുന്നതിനൊപ്പം കുട്ടികളുടെ വളർച്ച പരിപോഷിപ്പിക്കുന്ന നിലയിലേക്ക് മാറ്റുകയാണ് മേപ്പയ്യൂർ പഞ്ചായത്ത്. കെട്ടിടത്തിൽ ശിശു സൗഹൃദ ഫർണിച്ചറുകൾ, ടെലിവിഷൻ, കളി ഉപകരണങ്ങൾ, സ്മാർട്ട് ബോർഡ് തുടങ്ങിയ സൗകര്യങ്ങളാണ് ഒരുക്കിയത്. ക്രാഡിൽ മെനു പ്രകാരമാണ് കുട്ടികൾക്ക് ഭക്ഷണം ഒരുക്കുന്നത്. കുട്ടികളുമായി അങ്കണവാടികളിലെത്തിയ അമ്മമാരും ഹാപ്പി. ചുമരുകളും ചിത്രങ്ങളും പിന്നെ ചെയർ, മേശ തുടങ്ങിയ എല്ലാ വേണ്ട സാധനങ്ങളെല്ലാം ഉണ്ട്. പിന്നെന്താ, അതുകൊണ്ട് തന്നെ വരാനൊരു നല്ല ഇൻട്രസ്റ്റ് ആണ് കുട്ടികൾക്കെല്ലാം. മേപ്പയ്യൂർ പഞ്ചായത്തിന്റെ 2020-21 സാമ്പത്തിക വർഷത്തിലെ പദ്ധതികളിൽ ഉൾപ്പെടുത്തി 27 lakh രൂപ ചെലവഴിച്ചാണ് 18 അംഗണവാടികൾ ക്രാഡിലാക്കി ഉയർത്തിയത്. ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ലഭ്യമാകുമെന്നിരിക്കെയാണ് പഞ്ചായത്ത് സ്വന്തം നിലയിൽ തുക ചെലവഴിച്ച് ഈ മികവിലേക്ക് എത്തിയത്. ന്യൂസ് 18 മേപ്പയ്യൂർ. നമ്മുടെയൊക്കെ അഭിമാനമാണ് നമ്മുടെ രാജ്യം. 75 വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാരിൽ നിന്ന് പൊരുതി നേടിയ സ്വാതന്ത്ര്യത്തിന്റെ വാർഷികം അമൃത് മഹോത്സവമായി നമ്മൾ ആഘോഷിക്കുകയാണ്. ഈ ആഘോഷങ്ങളിൽ എല്ലാവരും പങ്കുചേരുന്നു. കാസർഗോഡ് മുള്ളേരിയിൽ വെങ്കടേഷ് ആചാര്യ ദേശീയ പതാകയുടെ കുഞ്ഞൻ രൂപമാണ് നിർമ്മിച്ചിരിക്കുന്നത്. വലിപ്പം കടുകുമണിയേക്കാൾ ചെറുത്. കാണണമെങ്കിൽ ലെൻസിലൂടെ നോക്കണം. കടുകുമണിയേക്കാളും ചെറിയ ദേശീയ പതാക നിർമ്മിച്ച് കരവിരുത് തെളിയിക്കുകയാണ് മുള്ളേരിയ സ്വദേശി വെങ്കടേഷ് ആചാര്യ. ചെറിയ തകിടിലാണ് മൈക്രോ ദേശീയ പതാക നിർമ്മിച്ചത്. ആദ്യമായാണ് ഇത്രയും ചെറിയ ദേശീയ പതാക എന്നാണ് അവകാശവാദം.
പത്താം ക്ലാസ് വരെ മാത്രം പഠിച്ച വെങ്കടേഷ് ചിത്രരചനയിൽ അതീവ തൽപരനാണ്. നേരത്തെ അരിമണിയിലും ലഡിലും തീപ്പെട്ടിക്കമ്പിലും ശില്പങ്ങൾ ഉണ്ടാക്കി ശ്രദ്ധ നേടിയിരുന്നു. ലഡിൽ കടുകുമണിയേക്കാൾ ചെറിയ ശിവലിംഗം, തീപ്പെട്ടിക്കമ്പിന്റെ അറ്റത്ത് ശബരിമല സന്നിധാനം, ഇന്ത്യൻ പാർലമെന്റ്, അരിമണി വലിപ്പത്തിൽ സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമ തുടങ്ങിയവയും ശ്രദ്ധ നേടിയിരുന്നു. ഞാനിപ്പോൾ പുതിയതായിട്ട് ചെയ്തത് മൈക്രോ ആർട്ടായിട്ട് സ്വാതന്ത്ര്യത്തിൻ്റെ ദിനാചരണ ഭാഗമായിട്ട് കടുകുമണിക്കാൾ ചെറിയ ഇന്ത്യൻ പതാക ഉണ്ടാക്കി. അത് കുറേ പ്രാവശ്യം ചെയ്തതാ ടഫായിട്ട്. ഒരു അരിമണിയിൽ 36 അക്ഷരങ്ങൾ എഴുതിയും സൂചിദ്വാരത്തിൽ സ്വർണം കൊണ്ട് ക്രിക്കറ്റ് പിച്ചുണ്ടാക്കിയും പെൻസിൽ മുനയിൽ ഇന്ത്യൻ ഭൂപടം ഉണ്ടാക്കിയും വെങ്കടേഷ് കരബിരുദ തെളിയിച്ചിരുന്നു. തായലങ്ങാടി ക്ലോക്ക് ടവറിന് സമീപം ഗോൾഡ് വർക്ക്സ് കട ജീവനക്കാരനാണ് വെങ്കടേഷ്. യുസൈറ്റീൻ കാസർഗോഡ്. നാട്ടിൻപുറത്തിൽ ഒരു ഇടവേള. നമ്മുടെ രാജ്യത്തെയും നമ്മുടെ അഭിമാനത്തെയും കാത്തു സൂക്ഷിക്കുന്നത് നമ്മുടെ കാവൽ ഭടന്മാരാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാവരുടെയും ആദരവും സ്നേഹവും അവർ അർഹിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സ്നേഹാദര ചടങ്ങ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് കൊടുവള്ളിയിൽ നടന്നു. 32 വർഷം സൈനിക സേവനം നടത്തി നാട്ടിലേക്ക് മടങ്ങി വന്ന PPC അബ്ദുൾ അസീസിനാണ് നാട് വീരോചിത വരവേൽപ്പ് നൽകിയത്. കത്തറമ്മൽ തണ്ണിക്കുണ്ട് PPC അബ്ദുൾ അസീസ് 18 വയസ്സിലാണ് സേനയിൽ ചേർന്നത്. BSF പരിശീലനം പൂർത്തിയാക്കി അതിർത്തി പ്രദേശങ്ങളിൽ സേവനം ചെയ്തു. കാർഗിൽ യുദ്ധത്തിൽ ഉൾപ്പെടെ പങ്കെടുത്ത അബ്ദുൾ അസീസ് പാകിസ്ഥാൻ അതിർത്തിയിലും ബംഗ്ലാദേശ് അതിർത്തിയിലും സേവനം ചെയ്തിട്ടുണ്ട്. കാശ്മീരിൽ സർവീസിലിരിക്കെയാണ് വിരമിച്ചത്. നാട്ടിലെത്തിയ സൈനികനെ നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ നാട്ടുകാർ സ്വീകരിച്ചു. തുടർന്ന് നടന്ന സ്വീകരണ യോഗം കിഴക്കോത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP നസ്രി ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK ജബ്ബാർ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. കൊടുവള്ളി ഇൻസ്പെക്ടർ P മോഹനചന്ദ്രൻ നാടിന്റെ ഉപഹാരം കൈമാറി. വിവിധ സംഘടനാ പ്രതിനിധികളും അസീസിനെ ഉപഹാരം നൽകി. കനത്ത മഴയിലും നിരവധി പേരാണ് സ്വീകരണ പരിപാടിക്ക് എത്തിയത്. നാട് നൽകിയ സ്നേഹം ഇന്ത്യൻ സൈന്യത്തിനുള്ളതെന്നായിരുന്നു അസീസിന്റെ പ്രതികരണം. എനിക്ക് നാട്ടുകാർ ഇപ്പോൾ ഒരു വളരെ ഊഷ്മളമായ ഒരു സ്വീകരണമാണ് തന്നത്. അത് ഞാൻ അസീസ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് തന്നതല്ല, അത് പട്ടാളക്കാർക്ക്, അതായത് ഇന്ത്യയോട് പട്ടാളത്തിനോടുള്ള അവരുടെ സ്നേഹം ഇത്രയ്ക്ക് കൂടുതലുള്ളത് കൊണ്ടാണ് അവർ ഇത്രയും വലിയൊരു സ്വീകരണം ഇവിടെ തയ്യാറ് ചെയ്തത്. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് അബ്ദുൾ അസീസിനെ വീട്ടിലേക്ക് ആനയിച്ചത്. News 18 താമരശ്ശേരി. മഴ പെയ്തതോടെ നിറക്കാഴ്ച ഒരുക്കുകയാണ് കണ്ണൂർ ആലക്കോട് വൈതൽകുണ്ട് വെള്ളച്ചാട്ടം. നീരൊഴുക്ക് സജീവമായതോടെ നിരവധി സഞ്ചാരികളാണ് വെള്ളച്ചാട്ടം കാണാൻ ഇവിടെ എത്തുന്നത്. ആലക്കോട് ടൗണിൽ നിന്ന് 8 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഈ വെള്ളച്ചാട്ടത്തിനടുത്തെത്താം. വളരെ ദൂരെ നിന്ന് പോലും മനോഹര കാഴ്ചയാണ് വൈതൽകുണ്ട് വെള്ളച്ചാട്ടം സഞ്ചാരികൾക്ക് സമ്മാനിക്കുന്നത്. ഗജവീരന്റെ തലയെടുപ്പോടെ നിൽക്കുന്ന വൈതൽ മലയും വെള്ളച്ചാട്ടവും ഒരേ സമയം കാണാൻ കഴിയും എന്നതാണ് മറ്റുള്ളവയിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കുന്നത്. അല്പം സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് ഇതിന്റെ സമീപത്തെത്താനായി പ്രകൃതി തന്നെ വഴിയൊരുക്കിയിരിക്കുന്നു. ചെറുതോടുകളും കരിങ്കൽ കൂട്ടങ്ങളും കടന്ന് വള്ളിപ്പടർപ്പുകളിലൂടെ കുത്തനെയുള്ള കയറ്റം കയറി വേണം വെള്ളച്ചാട്ടത്തിനടുത്തെത്താൻ. നോക്കത്താ ദൂരത്തു നിന്ന് ഒഴുകിയെത്തുന്ന ശുദ്ധജലം മുകളിൽ നിന്ന് താഴേക്ക് പതിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദവും സഞ്ചാരികൾക്ക് മാനസിക ഉല്ലാസം നൽകുന്നു. ആ വെള്ളം ശക്തമായിട്ട് താഴേക്ക് പതിക്കുന്നത് കാണുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ട്. ആ വെള്ളം നല്ല ശക്തിയിലാണ് താഴേക്ക് പതിക്കുന്നത്. ഈ വെള്ളത്തിൽ കുളിക്കാനൊക്കെ നല്ല തണുപ്പുള്ളൊരു വെള്ളമാണ്. അപ്പുറം ഭാഗത്തെ മലയിൽ നല്ല കോട മഞ്ഞ് നിറഞ്ഞിട്ട് കാണുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ട്. വനത്തിനുള്ളിൽ കൂടി ഒഴുകിയെത്തുന്ന ശുദ്ധജലത്തിന് ഔഷധ ഗുണവും ഏറെയാണ്. വെള്ളച്ചാട്ടത്തിൽ കുളിക്കുന്നതിനും മറ്റുമായി നിരവധി പേരാണ് ദിവസേന ഇവിടെ എത്തുന്നത്. കോടമഞ്ഞൽ മുങ്ങി കുളിച്ചു നിൽക്കുന്ന വൈതൽ മലയുടെ സൗന്ദര്യത്തിനൊപ്പം വൈതൽകുണ്ട് വെള്ളച്ചാട്ടവും കണ്ണൂരിന്റെ വിനോദസഞ്ചാര ഭൂപടത്തിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. ആലക്കോട്. സൂര്യകാന്തി ഭംഗിയിലാണ് കേരള തമിഴ്നാട് അതിർത്തി ഗ്രാമങ്ങൾ.
തെങ്കാശിയുടെ അടുത്തുള്ള സാമ്പവാർ വടകരയിലാണ് ഇക്കുറി ഏറ്റവും കൂടുതൽ സൂര്യകാന്തി വിരിഞ്ഞത്. ഇവിടെ ഇപ്പോൾ സഞ്ചാരികളുടെ തിരക്കാണ്. ടുത്ത് സാമ്പവാർ വടകരയിലാണ് ഇക്കുറി ഏറ്റവും കൂടുതൽ സൂര്യകാന്തി പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത്. പല കർഷകർ ഒരുമിച്ച് ഏക്കറുകണക്കിന് പാടത്ത് വിത്തെറിഞ്ഞതാണ്. പാടങ്ങളിൽ സഞ്ചാരികളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. അവധി ദിവസങ്ങളിലാണ് സഞ്ചാരികൾ ഏറെ എത്തുന്നത്. വിവാഹ വീഡിയോകൾക്കും സെൽഫികൾക്കുമായുള്ള പാടത്തെ തിരക്ക് കർഷകരെയും ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. തിരക്ക് കൂടുന്നതനുസരിച്ച് ചെടികൾക്ക് കേടുപാട് സംഭവിക്കും. മൂന്നു മാസത്തെ വിളവാണ് പൂക്കൾക്ക് വേണ്ടത്. ഇവ പാകമായി പറിച്ചെടുക്കുന്നതുവരെ സഞ്ചാരികൾ നശിപ്പിക്കാതെ സംരക്ഷിക്കുന്നതും ഏറെ ബുദ്ധിമുട്ടാണ്. 100 ഏക്കറോളം പാടത്താണ് കൃഷി. കോവിഡ് വ്യാപനത്തെ തുടർന്ന് കഴിഞ്ഞ 2 വർഷമായി ഇവിടേക്ക് പുറത്തുനിന്നുള്ളവർക്ക് പ്രവേശനമില്ലായിരുന്നു. വിലക്ക് നീങ്ങിയതോടെ ദിവസവും 100 കണക്കിന് ആളുകളാണ് എത്തുന്നത്. ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് സൂര്യകാന്തി പൂവിടുന്നത്. ഇങ്ങനെ വന്ന് സൂര്യകാന്തി വന്ന് 10-15 വർഷമാ പയറിട്ടിരിക്കണം. இந்த சீசன்ல வைகாசி மாசம் தான் எங்களுக்கு இது சீசன். இப்போ பயிரிட்டு 3 மாசம் இருக்கு. இது வந்து பிடிப்பட்டு ஓரளவுக்கு பரவாயில்லாமல் எங்களுக்கு இந்த கோடை காலத்துக்கு வரனால நாங்கள் இந்த மாசில் விட்டுருக்கோம். இது வந்து கவர்மெண்ட் எடுக்கமிட்டுருக்காங்க. அந்த கவர்மெண்ட் வந்து எடுத்து விதையை எடுக்கமிட்டுருக்காங்க. என்னச்சுதாங்க தெரியல. ஆனால் இது எங்களுக்கு கொஞ்சம் நல்லா இருக்குது. 100 ஏக்கர் ஸ்தலத்து நின்றும் 90 டன் விளவான கர்ஷகர் பிரதீட்சிக்கிறது. நியூஸ் 18 ஆரியங்காவ். ഓണക്കാലമായി ശർക്കര വരട്ടി തയ്യാറാക്കുന്ന തിരക്കിലാണ് കോഴിക്കോട് പുതുപ്പാടിയിലെ കുടുംബശ്രീ പ്രവർത്തകർ. അടിവാരം കണലാട് കരുണ കുടുംബശ്രീയുടെ MK ചിപ്സ് എന്ന ചെറുകിട സംരംഭ യൂണിറ്റാണ് സപ്ലൈകോയുടെ ഓണക്കിറ്റിലേക്കുള്ള ശർക്കര വരട്ടി എത്തിക്കുന്നത്. പുതുപ്പാടി കുടുംബശ്രീ CDSന് കീഴിലെ അടിവാരം കണലാട് കരുണ കുടുംബശ്രീ പ്രവർത്തകനാണ് ഇത്തവണയും ഓണക്കിറ്റിലേക്കുള്ള ശർക്കര വരട്ടി തയ്യാറാക്കുന്നത്. പുതുപ്പാടി പഞ്ചായത്ത് ബസാറിലാണ് ഇവരുടെ MK ചിപ്സ് എന്ന ചെറുകിട സംരംഭം പ്രവർത്തിക്കുന്നത്. 2 വർഷം മുൻപാണ് യൂണിറ്റ് കുടുംബശ്രീയിൽ രജിസ്റ്റർ ചെയ്തത്. കണലാട് സ്വദേശികളായ നജ്മ, ഫർസാന, ഷബ്ന എന്നിവരാണ് നടത്തിപ്പുകാർ. ആദ്യവർഷം 59,000 പാക്കറ്റ് ശർക്കര വരട്ടി സപ്ലൈകോയ്ക്ക് നൽകിയിരുന്നു. ഈ വർഷവും സപ്ലൈകോയുടെ ഓർഡർ ഇവരെ തേടിയെത്തി. ഇത്തവണ അത് 50,000 പാക്കിൻ്റെ ഓർഡർ ആയിട്ടുണ്ട്. അതിനെ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ജില്ലാ മിഷനിൽ നിന്നും ഒക്കെ ഇൻസ്പെക്ഷൻ ആളുകൾ വന്നിരുന്നു. അവർ പറഞ്ഞത് അടുത്ത വർഷം നമുക്ക് കൂടുതൽ ഓർഡറുകൾ എടുത്തു തരാമെന്നാണ് പറഞ്ഞത്. കടയിൽ നിന്ന് തയ്യാറാക്കിയ ചിപ്സ് വീട്ടിലെത്തിച്ചാണ് ശർക്കര വരട്ടിയാക്കുന്നത്. സഹായത്തിന് നജ്മയുടെ മകൻ ഷംനാസും സമീപത്തെ കുടുംബശ്രീ പ്രവർത്തകരും ഉണ്ട്. നൂറ് ഗ്രാം വീതമുള്ള 50,000 പാക്കറ്റുകളാണ് ഈ വർഷം തയ്യാറാക്കുന്നത്. കുടുംബശ്രീ ജില്ലാ മിഷന്റെയും പുതുപ്പാടി കുടുംബശ്രീ CDSന്റെയും നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത്. നിശ്ചിത സമയത്തിന് തന്നെ ശർക്കര വരട്ടി സപ്ലൈകോയുടെ ഡിപ്പോയിലെത്തിക്കാൻ കഴിയുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ. കൂടുതൽ ഓർഡറുകൾ ലഭിച്ചാൽ ഏറ്റെടുക്കാനും ഇവർ തയ്യാറാണ്. ന്യൂസ് 18 താമരശ്ശേരി. ഇടുക്കിയിലും ഇക്കുറി ഓണസദ്യയ്ക്കൊപ്പം വിളമ്പുക ജില്ലയിലെ കുടുംബശ്രീ അംഗങ്ങളുടെ കൈപുണ്യം പതിഞ്ഞ ഉപ്പേരിയും ശർക്കര വരട്ടിയുമാണ്. ഇതിനായി 2,33,000 പാക്കറ്റ് ഉപ്പേരിയും ശർക്കര വരട്ടിയുമാണ് കുടുംബശ്രീ അംഗങ്ങൾ തയ്യാറാക്കുന്നത്. ഓണസദ്യയ്ക്കൊപ്പം വിളമ്പുന്ന ഉപ്പേരിയിലും ശർക്കര വരട്ടിയിലുമാണ് ഇടുക്കിയിലെ കുടുംബശ്രീ അംഗങ്ങളുടെ കൈപുണ്യം പതിയുന്നത്. കുടുംബശ്രീ സംരംഭങ്ങൾക്കും അയൽക്കൂട്ടങ്ങൾക്കുമാണ് ഉപ്പേരി തയ്യാറാക്കി ഡിപ്പോകളിൽ എത്തിക്കുന്ന ചുമതല. ഏത്തക്ക അരിയുന്നത് മുതൽ ഉപ്പേരിയും ശർക്കര വരട്ടിയും തയ്യാറാക്കി പാക്ക് ചെയ്യുന്നതുവരെയുള്ള ജോലികൾ ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ചെയ്യുന്നത്. തൊടുപുഴയിൽ 84,500 പാക്കറ്റ്
മൂന്നാറിൽ 46,000, നെടുങ്കണ്ടം 1,02,000 എന്നിങ്ങനെയാണ് ജില്ലയിലെ സപ്ലൈകോ ഡിപ്പോകളിലേക്ക് ഇതുവരെ കുടുംബശ്രീക്ക് ലഭിച്ച ഓർഡറുകൾ. ആവശ്യമായ മുഴുവൻ ഏത്തക്കായും കർഷകരിൽ നിന്ന് ലഭിക്കാത്തതിനാൽ പൊതുവിപണിയെയും ഇവർ ആശ്രയിക്കും. വരും ദിവസങ്ങളിൽ കൂടുതൽ ഓർഡറുകൾ ലഭിച്ചാൽ തയ്യാറാക്കി നൽകാനും സജ്ജരാണെന്ന് സംരംഭകർ പറയുന്നു. എല്ലാവരും ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടുണ്ട്. ഈ സർക്കാർ ഈ ഓണക്കിറ്റ് നിർമ്മാണമായിട്ട് പറഞ്ഞതിൽ ഞങ്ങൾക്ക് കിട്ടിയത് ചിപ്സ് നിർമ്മാണമാണ്. അത് ഞങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. 30,000 പാക്കറ്റാണ് ഞങ്ങൾക്ക് തന്നേക്കുന്ന ഓർഡർ. അതനുസരിച്ച് ഞങ്ങൾ ഇത് നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വരും വർഷങ്ങളിൽ കൂടുതൽ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ കിറ്റിൽ ഉൾപ്പെടുത്തുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ. തൊടുപുഴയ്ക്കടുത്ത് ഇടവിട്ട പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന മുബാറക് കുടുംബശ്രീ യൂണിറ്റിന് കീഴിലെ ബിലാൽ ഫുഡ് പ്രൊഡക്ട്സിൽ നിന്നാണ് തൊടുപുഴയിലും പരിസരങ്ങളിലേക്കുമുള്ള ഉപ്പേരി എത്തിക്കുന്നത്. ന്യൂസ് 18 തൊടുപുഴ. ഓണക്കാലത്തിന്റെ വരവറിയിച്ച ചെണ്ടുമല്ലിപ്പൂക്കൾ പൂത്തുലഞ്ഞു നിൽക്കുന്ന കാഴ്ച കാണാൻ മലപ്പുറം വളാഞ്ചേരി എടയൂരിലേക്ക് സന്ദർശകരുടെ ഒഴുക്കാണ്. ഓണവിപണി ലക്ഷ്യമിട്ട് സുലഭ പച്ചക്കറി കർഷക ഉൽപ്പാദക കൂട്ടായ്മയാണ് ചെണ്ടുമല്ലി കൃഷി ഇറക്കിയത്. ഇടകലർന്ന് നിൽക്കുന്ന ചെണ്ടുമല്ലിപ്പൂക്കൾ പൂത്തുലഞ്ഞു നിൽക്കുന്ന കാഴ്ച മനോഹരമാണ്. ഓണവിപണി ലക്ഷ്യമിട്ടാണ് സുലഭ പച്ചക്കറി കർഷക ഉൽപ്പാദക കൂട്ടായ്മ പൂക്കൃഷി നടത്തിയത്. നേരത്തെ ഭൗമസൂചികയിൽ എടയൂർ മുളകിടം നേടിയതിന്റെ ആത്മവിശ്വാസത്തിലാണ് ഇവർ പൂക്കൃഷിക്ക് ഇറങ്ങിയത്. തരിശായി കിടന്ന കുറ്റിപ്പുറം ബ്ലോക്കിലെ 11.5 ഏക്കറോളം സ്ഥലം ഇതിനായി കൃഷിയോഗ്യമാക്കി. 8 ഏക്കറിൽ നെൽകൃഷിയും ബാക്കി പയർ, വെണ്ട, വഴുതന, കുമ്പളം തുടങ്ങിയ പച്ചക്കറിക്കൊപ്പം ചെണ്ടുമല്ലി കൃഷിയും നടത്തി. ബംഗളൂരുവിൽ നിന്നെത്തിച്ച 4,000-ത്തോളം ചെണ്ടുമല്ലി തൈകളും പൂവിട്ട് കഴിഞ്ഞു. ഓറഞ്ചും മഞ്ഞയുമായി രണ്ടിനം ചെണ്ടുമല്ലി പൂക്കൾ കാഴ്ചയുടെ വസന്തം തീർത്തിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് മുതൽ ഇത് പിന്നെ പൂട്ടലും കാര്യങ്ങളെല്ലാം എന്നോട് അതിൻ്റെ കൃത്യമായിട്ട് അതിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമാണ് ഇത് ചെയ്തു പോന്നിട്ടുള്ളത്. അതിൻ്റെ വളകൂറും എല്ലാം ചെയ്തിട്ടുള്ളത്. കൃഷി വരും വർഷങ്ങളിലും തുടരാനാണ് തീരുമാനമെന്ന് കർഷകർ പറയുന്നു. പെയിന്റിന് നിറത്തിനാവശ്യമായ ചെണ്ടുമല്ലി കമ്പനികൾക്ക് ആവശ്യാനുസരണം ഉൽപ്പാദിപ്പിക്കാനും സുലഭ തയ്യാറാണ്. വളരെ നല്ല രീതിയിലാണ് ഈ ഒരു പൂക്കൃഷി സംരംഭം മുന്നോട്ട് പോകുന്നത്. പൂക്കൃഷി മാത്രമല്ല, നമ്മുടെ എടയൂരിൻ്റെ മണ്ണിൽ എന്തും വിളയും എന്ന് വളരെ നല്ലവണ്ണം നമ്മുടെ കർഷകർ അത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെണ്ടുമല്ലി ആവശ്യക്കാർക്ക് ഓർഡറുകൾ അനുസരിച്ച് എത്തിച്ചു കൊടുക്കാനാണ് കൂട്ടായ്മയുടെ തീരുമാനം. ഇടകലർന്ന പൂക്കൃഷി കാണാനും ഫോട്ടോ എടുക്കാനുമായി നിരവധി പേരാണ് എടയൂർ ചേക്കുണ്ടൻപടിയിലേക്ക് എത്തുന്നത്. ന്യൂസ് 18 തിരൂർ. നാട്ടിൻപുറം പൂർണ്ണമാകുന്നു. നമസ്കാരം.